നമസ്കാരം. എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 90 മിനിറ്റും പിന്നെ ഒരു 7 മിനിറ്റിലധികമുള്ള ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് റഫറി ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ കരിയറിനും അവിടെ തിരശീല വീണു. സുനിൽ ഛേത്രി ഇന്ത്യൻ ദേശീയ ടീമിനോട് വിട പറഞ്ഞു. ഫൈനൽ വിസിൽ മുഴക്കിയതിന് ശേഷം കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൽ കണ്ടത് വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. ഛേത്രി എന്ന ഇതിഹാസം വിടവാങ്ങുന്നു. അദ്ദേഹം ഗ്രൗണ്ട് ചുറ്റും നടന്നുകൊണ്ട് ഗ്യാലറിയിലുള്ള 60,000-ത്തിനടുത്തുള്ള ആരാധകരോട് വിട പറയുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിങ്ങനെ പൊഴിയുന്നു. അദ്ദേഹം കൈകൂപ്പുന്നു, ആരാധകരുടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അങ്ങനെ ചുറ്റും നടന്ന് അദ്ദേഹം വിട പറഞ്ഞു. പിന്നെ ആ ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടി ഇന്ത്യൻ താരങ്ങളും സ്റ്റാഫും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ സുനിൽ ഛേത്രി മുഖം പൊത്തിക്കരയുകയാണ്. എന്നിട്ടാണ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് അദ്ദേഹം ടണലിലേക്ക് കടന്നു പോകുന്നത്. വല്ലാത്ത ഒരു നിമിഷമായിരുന്നു അതൊക്കെ. എന്തായാലും ഇനിയില്ല ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ സുനിൽ ഛേത്രി എന്ന ലെജൻഡ്. 151 അന്താരാഷ്ട്ര മത്സരങ്ങൾ, 94 ഗോളുകൾ. ഓ, നമ്മുടെയൊക്കെ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഈ മനുഷ്യനായിരുന്നു. അങ്ങനെ ഹൃദയത്തിൽ ഇടം പിടിച്ച് 39-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. ഏതായാലും മത്സരഫലം ഇന്ത്യക്കത്ര മികച്ചതല്ല. കുവൈത്തുമായിട്ട് ഗോൾരഹിത സമനില, ഇത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ദുഷ്കരമാക്കുകയാണ്. അവസരങ്ങൾ ഉണ്ടായിരുന്നു ടീം ഇന്ത്യക്കും, അതുപോലെ കുവൈത്തും അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. ചില ഘട്ടങ്ങളിൽ ഇന്ത്യ മികച്ച രൂപത്തിൽ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിനൊക്കെ ശേഷം നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്ന നിരാശാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ലഭിച്ച കോർണറുകൾ ചിലതൊക്കെ ത്രെട്ട് ഉണ്ടാക്കുന്ന രൂപത്തിൽ വന്നെങ്കിലും ഒന്നും വലയിലേക്ക് കയറിയില്ല. ഒടുവിൽ ഗോൾരഹിത സമനില എന്ന് പറയുമ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഈ മത്സരത്തിൽ ഫുൾ പോയിന്റ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. 5 കളിയിൽ നിന്ന് 5 പോയിന്റുമായിട്ട് സെക്കൻഡ് റൗണ്ടിൻ്റെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഇപ്പോഴുള്ളത് 2-ാം സ്ഥാനത്താണെന്നൊക്കെ പറയാമെങ്കിലും ഖത്തറിനോടടുത്ത കളിയിൽ ഒരു മിറാക്കിൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പോക്ക് സാധ്യമാവുകയുള്ളൂ. വലിയ ഒരു തിരിച്ചടിയാണ് ഈ കളിയുടെ റിസൾട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.